നമസ്കാരം. കഴിഞ്ഞ മാർച്ച് 19-ാം തീയതി ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ സറ്റയർ അഥവാ ഒരു ചെറിയ സ്കിറ്റ് ചെയ്തിരുന്നു. കേരളയിലൊക്കെ കേരളയിൽ വിവാദം വളരെ കത്തി നിൽക്കുന്ന സമയമാണ്. ആ സ്കിറ്റ് ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകൻ കൂടിയാണ് അതിൽ അഭിനയിച്ച് ആ സ്കിറ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തത്. അത് വലിയ രീതിയിൽ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പുകളിലൊക്കെ അത് ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി, വൈറലാകുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി പെരുമ്പാവൂരിലെ കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളി എന്ന വ്യക്തി അത് നിയമസഭയിലൂടെ അതിൽ പറഞ്ഞിരിക്കുന്ന അതേ വിഷയം തന്നെ പദാനുപദമായിട്ട് പറയുന്ന ഒരു കാഴ്ച കൂടി ഒന്ന് കണ്ടുവെക്കാം. ഞങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ വെറുതെ ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെ ആക്ഷേപിക്കരുത്. കാരണം അവർ പറയുന്നതെല്ലാം ചെയ്യുന്ന ഗവൺമെന്റാണ്. കുറച്ച് ഉദാഹരണം മാത്രം ഞാൻ പറയാം. നിങ്ങൾ എയർ കേരള വരുമെന്ന് പറഞ്ഞു, വന്നല്ലോ. പിന്നെ എന്തിനു വിമർശിക്കണം? നിങ്ങൾ സീ പ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു, നടപ്പിലാക്കിയല്ലോ. നിങ്ങൾ കോക്കോണിസ് ലാപ്ടോപ്പ് ആപ്പിൾ കമ്പനിയെ പൂട്ടുമെന്ന് പറഞ്ഞു, ആപ്പിൾ കമ്പനി പൂട്ടിപ്പോയി. എരുമേലിയിൽ വിമാനത്താവളം വരുമെന്ന് പറഞ്ഞു, രണ്ട് വിമാനത്താവളം വന്നു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വരുമെന്ന് പറഞ്ഞു, വയനാട്ടിൽ ഇടുക്കി 4 വന്നു. 2017 തോമസ് ഐസക് പറഞ്ഞു, 2 കൊണ്ട് KSRTCയെ ലാഭത്തിലാക്കുന്നു. വെറും 8 കൊണ്ട് ലാഭത്തിലാക്കി. ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞു, 80% സിസ്റ്റർലൻഡ് ആക്കി, ബാക്കി ഭാഗം സിഡ്നി ആക്കി. സിഡ്നി അങ്ങനെ കെ ഫോൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അംബാനി കെട്ടുവെട്ടിക്കുന്നുണ്ട്. അംബാനി ഒടുവിൽ ആത്മഹത്യ ചെയ്തു. വെള്ളപ്പൊക്ക പരിഹാരത്തിനായി റൂം ഫോർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോ വെള്ളപ്പൊക്കം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയായി. നോക്കുകൂലി നോക്കൂ നോക്കൂ നോക്കുകൂലി നിർത്തുമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ അന്ന് അതായത് കഴിഞ്ഞ മാർച്ച് 19-ന് ഞങ്ങൾ അവതരിപ്പിച്ച ആ സ്കിറ്റോടെ ഒന്ന് കണ്ടുവെക്കാം. നിങ്ങൾ ഈ ടി വി ഓണാക്കി വെച്ചിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിവിയിൽ നോക്കിക്കേ, കേരളം മൊത്തം അടിയാണ്, പോലീസുകാരും നാട്ടുകാരും തമ്മിൽ. എന്റെ പൊന്നു സ്വാതി, ഇതൊന്നും നടക്കുന്ന കേസല്ല. വെറുതെ നാട്ടുകാര് പിണറായിനെ ചീത്ത വിളിക്കുന്നതല്ലാതെ ഈ പദ്ധതി ഒന്നും നടക്കാൻ പോണില്ല. കേരളയിൽ നടക്കും, കാരണം വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അതെ, കേട്ടിട്ടുണ്ട്. ഏതൊക്കെ വാഗ്ദാനമാണ് പാലിച്ചത്? അവർ എയർ കേരള വരും എന്ന് പറഞ്ഞു. അതെ, എയർ കേരള വന്നല്ലോ. എയർ കേരള വഴിയാണല്ലോ ഉക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടിറക്കിയത്. പിന്നീട് സീ പ്ലെയിൻ പദ്ധതി നടപ്പാക്കുന്നു. പിന്നീട് കോക്കോണിസ് ലാപ്ടോപ്പ് ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കെട്ടിക്കുന്നു പറഞ്ഞു. ആപ്പിൾ കമ്പനി പൂട്ടിക്കെട്ടിക്കൊണ്ട് ഓടിയില്ലേ? എരുമേലി വിമാനത്താവളം വരുമെന്ന് പറഞ്ഞു. രണ്ടെണ്ണമാണ് വന്നത്. പിന്നെ കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വരുമെന്ന് പറഞ്ഞു. അതെ, കോഴിക്കോടും തിരുവനന്തപുരത്തും മാത്രമല്ല, ഇടുക്കിയിലും വയനാട്ടിലും അടക്കം 4 വന്നത്. പിന്നീട് 2017 തോമസ് ഐസക് പറഞ്ഞു, KSRTC 2 കൊണ്ട് ലാഭത്തിലാവുമെന്ന് പറഞ്ഞു. തോമസ് ഐസക്, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് വല്ലതും നടക്കായിരുന്നിട്ടുണ്ടോ? വെറും 8 കൊണ്ടാണ് KSRTC ലാഭത്തിലാക്കിയത്. ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞു. ആലപ്പുഴയുടെ 80% സ്വിറ്റ്സർലൻഡായി, ബാക്കി 20 സിഡ്നിയായി. കെ ഫോൺ കൊണ്ടുവന്ന് അംബാനിയെ കെട്ടുകെട്ടിക്കുന്നു പറഞ്ഞു. അംബാനി കുത്തുപാളയെടുത്ത് ഒടുവിൽ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. പിന്നെ വെള്ളപ്പൊക്ക പരിഹാരത്തിനായി റൂം ഫോർ റിവർ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു. റൂം ഫോർ റിവർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങ് നെതർലൻഡിൽ നിന്ന് കൊണ്ടുവന്നത്. അതിവിടെ നടപ്പിലാക്കി. ഇപ്പോൾ കുട്ടനാട്ടുകാർക്ക് പോലും വെള്ളപ്പൊക്ക എന്താന്ന് പോലും അറിയാതായി. നോക്കുകൂലി നിർത്തലാക്കുമെന്ന് പറഞ്ഞു. നോക്കുകൂലി നിർത്തലാക്കുമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ CATU പിരിച്ചു വിട്ടു കളഞ്ഞു. എന്നാ ഇത്രയൊക്കെ നടന്നെങ്കിൽ കേരളയിലും നടക്കും. കേരളയിലും നടക്കും. അയ്യോ, നടക്കും നടക്കും. ഇനി ഇതിനകത്ത് എൽദോസ് കുന്നപ്പള്ളി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ എൽദോസ് കുന്നപ്പള്ളിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന സമയത്താണ് അവർ വാഗ്ദാനം ചെയ്തിരുന്നത്, അതും നടന്നിട്ടില്ല. പക്ഷേ ആ കാര്യം കൂടെ എൽദോസ് കുന്നപ്പള്ളി അറിയാമായിട്ടാണോ ഇനി അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അതും കൂടെ ചേർത്ത് തന്നെ പറയുന്നുണ്ട്. നമുക്കൊരു ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ഇടതും വലുതും കൂടെ കാലാകാലങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്തുള്ള സീ പ്ലെയിനും മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതും ഒന്നും നടന്നിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ എയർ കേരള, പിന്നെ ലൈറ്റ് മെട്രോ പദ്ധതി, ഇപ്പോൾ കെ ഫോൺ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ളത് ഇതിൻ്റെ പിന്നിൽ എന്താണെന്നും ആരാണത് പ്രൊവൈഡ് ചെയ്തതെന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി കേരളിൻ്റെ കാര്യം, ഏറ്റവും അവസാനമായിട്ട് പിണറായി വിജയൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതെ നടത്താൻ പറ്റില്ല എന്ന്. പക്ഷേ എത്ര മൃഗീയമായിട്ടാണ് അവർ ചില വീടുകളിലേക്ക് അടുക്കളയിൽ വരെ കയറി കുറ്റിയടിച്ചത് എന്ന് ഓർത്തു നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വാഗ്ദാനമായിട്ട് വന്നിട്ടുള്ളതും എന്നാൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒടുവിൽ ഒരു MLAക്ക് തന്നെ അത് നിയമസഭയിൽ ഇതേപോലെ അവതരിപ്പിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ
തത്വമയി ന്യൂസിന്, തത്വമയി ന്യൂസ് ടി വിക്ക് ഇക്കാര്യത്തിൽ ചാരിതാർത്ഥ്യം കൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ഒരു കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു സംഗതി, അത് ഒടുവിൽ ഇവിടെയുള്ള ഒരു ജനപ്രതിനിധി തന്നെ ഇവിടുത്തെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് കാണേണ്ടി വന്നതിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.